നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കമാകുകയാണ്. ഒട്ടേറെ പുതിയ പുതുമകളുള്ള ഒരു സമ്മേളനത്തോളം നടക്കുന്നത്, അതേക്കുറിച്ച് എന്താണ് പറയാൻ? പുതുമകളെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ പറയേണ്ടത്, ഒരു പന്തികേട് ചെയ്തുകൊണ്ടാണ് ആദ്യം തന്നെ ഈ സി പി എം സമ്മേളനം നടക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത ഒരു സംസ്ഥാന സമ്മേളനമാണ് നാളെ നടക്കുന്നത്. ഇപ്പോൾ അച്യുതാനന്ദന് ആരോഗ്യപരമായി വളരെ അദ്ദേഹം വളരെ വീക്കാണ്. പിന്നെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് പുറത്ത് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യെങ്കിൽ പോലും ആ വേദിയിൽ അദ്ദേഹം വേണമായിരുന്നു. അദ്ദേഹം ഒന്നും സംസാരിക്കണ്ട, പക്ഷേ അദ്ദേഹത്തെ ആ വേദിയിൽ ഇരുത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു, കാരണം ഇനി അടുത്തൊരു സമ്മേളനത്തിൽ വി എസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ്. എത്രമാത്രം ആരോഗ്യ പ്രശ്നമാണ്. ഈ പാർട്ടി ഉണ്ടാക്കിയ കാലം മുതൽ, ആ ദിവസം മുതൽ അച്യുതാനന്ദൻ ഈ പാർട്ടിയിലുള്ള ആളാണ്. വേറെ പിന്നെ അപ്പുറത്തെ ആൾ കൂടുമോ ഇപ്പുറത്തെ ആൾ കൂടുമോ എന്ന് നോക്കി ചാഞ്ഞും ചരിഞ്ഞും, പിന്നെ ആൾ കൂടുതൽ ഏത് ഭാഗത്താണെന്ന് നോക്കി പല നേതാക്കന്മാരും വന്ന കാര്യം നമുക്കറിയാം. അതൊന്നും നോക്കാതെ ഇറങ്ങി വന്ന ആദ്യത്തെ ഇറങ്ങി വന്ന ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഒന്നും കണ്ടിട്ടല്ല, ഇതിങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ വന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള ആ നിലപാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ്. അദ്ദേഹം ഇല്ലാത്തൊരു പാർട്ടി സമ്മേളനം നടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇപ്പോൾ വികസന പിന്നെ അജണ്ടയാണ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയേക്കാൾ ഉപരി വികസന അജണ്ടയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പിന്നെ സമ്മേളനമായിരിക്കും ഇതെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും, ഈ വികസന അജണ്ട എന്ന് പറയുന്നത് ആദ്യം ഈ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരുത്തൻ ഒരു വ്യവസായം തുടങ്ങാൻ വരുമ്പോൾ അതിനെ പൂട്ടിക്കാൻ ഉള്ള ഒരു മാർഗം എന്താണെന്ന് നോക്കുന്ന അണികളുണ്ടല്ലോ. അവരുടെ ഒരു ഒരു ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, സി എച്ച് യു എന്ന് പറയുന്ന ഒരു ശക്തമായ ട്രേഡ് യൂണിയൻ. ആ ട്രേഡ് യൂണിയൻ്റെ അംഗങ്ങളുടെ വിവരമില്ലായ്മയോ അല്ലെങ്കിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടി എന്നുള്ളതാണോ അതോ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ടേ ഞങ്ങൾ പ്രവർത്തിക്കൂ എന്ന് ഉറച്ച് തീരുമാനിച്ചു കൊണ്ടാണോ എന്നറിയില്ല. ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ നിസ്സാര കാരണങ്ങളാൽ വരും, അവൻ്റെ വ്യവസായം അടച്ചോട്ടെ, അടപ്പിക്കും. പക്ഷെ അവിടെ സാധനം വാങ്ങാൻ വരുന്നവരെയും ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ആദ്യം ആ വികസന നയം ഈ വികസന നയത്തിലേക്ക് മാറ്റി വരട്ടെ, അപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു ഭംഗി കാണുന്നത്. അല്ലാതെ എന്ത്, പിന്നെ ആളുകളുടെ മെസ്സേജ് എന്താണ്, ആളുകൾ എന്താണ് കാണുന്നത്? ഈ പാർട്ടി അധികാരത്തിൽ തുടർച്ചയായി വന്നിരിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനായിട്ട് ഉണ്ടോ? അതാണല്ലേ ഏറ്റവും നല്ലത്. അത് ജനങ്ങളുടെ മനസ്സിൽ ഇതിനകത്തുണ്ടാവണം. പാർട്ടി ഞങ്ങളുടെ സംരക്ഷകരാണ്. വ്യവസായം തുടങ്ങുന്നവൻ്റെയും കർഷക തൊഴിലാളിയുടെയും ഉദ്യോഗസ്ഥൻ്റെയും സാധാരണക്കാരൻ്റെയും അസംഘടിതരായി നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ എല്ലാം സ്വന്തമാണ് ഈ പാർട്ടി എന്നുള്ള ബോധം ആദ്യം പാർട്ടിയിൽ ഉണ്ടാക്കാൻ നേതാക്കന്മാർ ശ്രമിക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഏതിനെയും നെഗറ്റീവായി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. വി എസിനെ കുറിച്ച് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, വി എസ് ആണ് പിന്നെ ഒരു പ്രശ്നക്കാരൻ എന്നായിരുന്നു. മൂന്നാറിൽ സംഭവമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പല നടപടികളോടും അന്നത്തെ പാർട്ടി നേതൃത്വത്തിന് യോജിപ്പില്ലായിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ പിന്നെ ഈ രണ്ടാമത് ഇവരും എന്താണ് ചെയ്യുന്നത്, അതല്ലേ ചെയ്യുന്നത്? അപ്പോൾ അത് ഏറ്റവും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, പാർട്ടി ഞങ്ങളോടൊപ്പമാണ്. അത് ചെറുകിടക്കാരായിരുന്നാലും വൻകിടക്കാരായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗമായിരുന്നാലും ശരി, അധ്വാനിക്കുന്ന ഏത് വിഭാഗത്തിനും ഞങ്ങളോടൊപ്പം പാർട്ടിയുണ്ട്, ഗവൺമെൻറ് ഉണ്ടെന്നുള്ള ഫീലിംഗ് ഇല്ലാത്തിടത്തോളം കാലം എത്ര സമ്മേളനങ്ങൾ നടന്നാലും എത്ര വികസന പിന്നെ അജണ്ടയാണ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാലും അത് ആളുകൾക്ക് അത്രമാത്രം ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പാലക്കാട് സമ്മേളനത്തിനാണെങ്കിലും മലപ്പുറം സമ്മേളനത്തിനും എല്ലാം ഉണ്ടായിട്ടുള്ള ആ വിഭാഗീയത ഇപ്പോൾ തീർത്തും ഒഴിവായി എന്ന് തന്നെ പറയാം. അതേക്കുറിച്ച് എന്താ പറയുക? വിഭാഗീയത കുറഞ്ഞ് പിന്നെ ഒഴിവായതാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ പാർട്ടിയുടെ പിന്നെ സെക്രട്ടറി പിന്നെ കോടിയേരി പറയുന്നുണ്ട്, എൽ ഡി എഫ് ഞങ്ങൾ രണ്ടാമത് അധികാരത്തിൽ വന്നുവെങ്കിൽ പോലും മൊത്ത ജനസംഖ്യയുടെ 50% ഞങ്ങൾക്ക് എൽ ഡി എഫിന് ജനങ്ങളും എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത് വളരെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50% ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പോലും യു ഡി എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹം അടുത്ത വാചകത്തിൽ പറയുന്നു. അതുകൊണ്ട് സി പി എമ്മിൻ്റെ അടിത്തറ
വീലിയിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പാർട്ടിയുടെ ലക്ഷ്യവും പിന്നീടുള്ള പ്രവർത്തനവും എന്ന് പറയുന്നു. അത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതായിരിക്കും ലക്ഷ്യം. അപ്പോൾ ചിലപ്പോൾ ഈ ഇന്നത്തെ ഒരു പിന്നെ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ തെറ്റായ നടപടി തിരുത്തുക എന്ന് പറയുന്നത് ആദ്യത്തേതല്ല. സി ഐ ടിയുടെ നിലനിർത്തുക, നിലയ്ക്ക് നിർത്തുക, അവരോട് പിന്നെ സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച്, സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച്, വ്യവസായ നയത്തിനനുസരിച്ച് അവരെ പെരുമാറാൻ ആദ്യം പഠിപ്പിക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെയും നിരവധി കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ വ്യവസായ സംരംഭരോടുള്ള ഈ പെരുമാറ്റം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് 75 വയസ്സ് കഴിഞ്ഞ നേതൃത്വങ്ങളിൽ ഒരു വലിയൊരു വിഭാഗം ഇപ്പം മാറുകയും പുതിയ തലമുറ വരികയാണ്. ഇത് ഇതിനെ ഇങ്ങനെ കാണുന്നു. നല്ല കാര്യമാണ് പുതിയ തലമുറ വരുന്നതല്ല. പക്ഷേ പുതിയ തലമുറ വരുമ്പോൾ ഒരു കാര്യം പാർട്ടി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം തോമസ് ഐസക്ക് മാറി നമ്മൾ വേറെ പുതിയ ഫിനാൻസ് മിനിസ്റ്റർ വന്നു, ബാലഗോപാല വന്നു. അപ്പോൾ പക്ഷേ തോമസ് ഐസക്കിൻ്റെ 4 ലേഖത്ത് പോലും എത്തുന്നില്ല ഈ ബാലഗോപാൽ. ബാലഗോപാൽ യുവാവാണ്, മെടുക്കനാണ്, ബിരുദധാരിയാണ്, ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അയാൾക്ക് തോമസ് ഐസക്കിൻ്റെ 4 ലേഖത്ത് പോലും എത്താൻ കഴിയുന്നില്ല. പല ഉദ്യോഗസ്ഥന്മാരും അത് സംസാരിക്കുന്നുണ്ട് രഹസ്യമായി. കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും അവതാരപൂർവ്വം അത് അവതരിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക നിലയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒന്നും ശരിക്കും പഠിക്കാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. അല്ല, അതുപോലുള്ള വീഴ്ചകൾ ഇനി ഉണ്ടാവരുത്. പിന്നെ പുതിയ നേതൃത്വം വരുമ്പോൾ കഴിവുള്ള നേതൃത്വത്തിൻ്റെ കയ്യിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇതിനകത്ത് ചെറുപ്പക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സ്പീക്കറായി പ്രവർത്തിക്കുന്ന പിന്നെ എം പി രാജേഷിനെ ഒക്കെ ഞാൻ മുന്നേ കാണുകയാണ്. അവർക്ക് എന്ത് പിടുക്കം വരും. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം രാജീവും ഒരു പരിധിവരെ അദ്ദേഹം പിന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല മിടുക്കരായ യുവ നേതൃത്വത്തിൻ്റെ കയ്യിൽ വേണം പാർട്ടിയെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിനുള്ള എൻ്റെ കാഴ്ചപ്പാടാണ്. മറ്റൊരു വിഷയമായി വീണ്ടും മടങ്ങിയെത്താം. നമസ്കാരം.